അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഹാബിമാർ വഴിവിളക്കുകൾ എന്ന പാഠം, അതിൻ്റെ രണ്ടാം ഭാഗമായിരുന്നു പറഞ്ഞിരുന്നത്. അൽആശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാർ, അവരെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇനി ഈ പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ സഹാബിമാർക്ക് സ്വർഗം കൊണ്ട് അല്ല, സ്വർഗം ഉറപ്പാക്കിയ സഹാബിമാർ, അപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരുപാട് വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ, ഒരു ലഘു വിവരണം നമുക്ക് ലഭിച്ചു. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അത് നമ്മൾ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനം ലഭിക്കുവാൻ വേണ്ടി നമ്മളും ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം മൂന്നാം ഭാഗം നോക്കാം. ഇപ്പം അടുത്ത സഹാബി ഉസാമത്തു ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ഒരു സംഭവമാണ് ആദ്യം ഇതിൽ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കണം. 15 അല്ലേ, 15 എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു പ്രായമാണ് അല്ലേ, ചെറിയൊരു പ്രായം. ചെറിയൊരു പ്രായം എന്ന് പറയുന്നത് ശേഷം പറയുന്ന സംഭവം കൂടി നോക്കാം. ഖന്ദഖ് യുദ്ധം, ഖന്ദഖ് എന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന യുദ്ധം അല്ലേ. പല യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും. ഉഹദ്, ബദർ, ഖന്ദഖ്, പിന്നെ മുത്ത, ഖാദിസി എന്നൊക്കെ ഇങ്ങനെ പേരുകളിലായിട്ട് യുദ്ധങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖന്ദഖ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം, അപ്പോൾ ആ യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. 15 ഉസാമത്തു ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വല്ലാതെ താല്പര്യമുണ്ടായി അല്ലേ. 15 അല്ലേ, ചെറു പ്രായമാണ്, ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സൈനികരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് എന്താണ് ഈ പ്രായം കുറഞ്ഞ ആളുകളെ സ്വാഭാവികമായിട്ട് യുദ്ധത്തിലേക്ക് പരിഗണിക്കില്ല. കാരണം എന്താണ്, അവർ ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞു എന്ന സ്ഥിതിക്ക് അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ അവർ അദ്ദേഹം വല്ലാതെ നിരാശനായി. അപ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലക്ക് എന്താണ്, എങ്ങനെയെങ്കിലും തനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, ഷഹീദാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്, പ്രായമുണ്ട് അല്ല നല്ല നീളമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ആൾക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം തൻ്റെ വിരലിൽ, കാൽവിരലിൽ എന്ത് ചെയ്തു, ഊന്നി നിന്നു. നമ്മൾ എന്ത് ചെയ്യും, വിരലിങ്ങനെ വിരൽ മാത്രം ഊന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, തോന്നിപ്പിക്കാൻ വേണ്ടി ഉയർന്നു നിൽക്കുമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ഇദ്ദേഹം തൻ്റെ ഉയരം കാട്ടാൻ വേണ്ടി, കുറച്ച് ഉയരം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. എന്നിട്ട് അവസാനം അദ്ദേഹത്തെ യുദ്ധത്തിൽ പരിഗണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അതീവ താല്പര്യം കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിഗണിച്ചു. അതാണ് ആ സംഭവം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ അല്ലേ സെയ്ദ് ബിൻ ഹാരിസ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖുർആനിൽ പിന്നെ പേരുകൊണ്ട് പരാമർശിക്കപ്പെട്ട ഏക സഹാബിയാണ് ആര്, അദ്ദേഹം. ഓക്കെ, സൂറത്തുൽ അഹ്സാബിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഈ ഉസാമ, ഉസാമത്തു ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ, ഉസാമയുടെ ഉമ്മ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ എന്താണ്, ഉമ്മു ഐമൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരെന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായിരുന്നു.
ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ തൻ്റെയുടെ ആർജവം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ കാര്യപ്രാപ്തി, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അതുപോലെ നല്ല ബുദ്ധി. ബുദ്ധി എന്ന് പറയുമ്പം ഒരു ചെറുപ്പക്കാരനാണ് അല്ലേ, അപ്പോൾ ആ ചെറുപ്പക്കാരന് ആ പ്രായത്തെ കവച്ച് വെക്കുന്ന അത്ര ബുദ്ധി. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അല്ലേ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ നേതാവേ യാ സയ്യിദി എന്ന് അഭിസംബോധന ചെയ്ത് വിളിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ള സഹാബിമാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര അതിശയം വന്നു. അപ്പോൾ കാരണം എന്താണ്, ഉസാമ റളിയല്ലാഹു എന്താണ് വളരെ ഉമർ റളിയല്ലാഹു വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുപ്രായക്കാരാണ്, പ്രായത്തിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലെ. ഉമർ റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ഒരു സീനിയറാണ്, നല്ല പ്രായമുള്ള ഒരാൾ, തന്നെക്കാളും പ്രായം വളരെ കുറഞ്ഞ ഒരാളെ എൻ്റെ നേതാവെന്ന് വിളിക്കുക. അതുമാത്രമല്ല, ഉമർ റളിയല്ലാഹു എന്താണ് ഖലീഫയാണ്, അതുപോലെ സഹാബിമാരിലെ പിന്നെ എന്താണ് ഏറ്റവും പിന്നെ പദവിയുള്ള അല്ലേ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു. ആ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു ഖലീഫ, ഒരു സാധാരണ സഹാബിയെ എൻ്റെ നേതാവേ എന്ന് വിളിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ പല ആളുകൾക്കും അതിശയം തോന്നി, ചില ആളുകളുടെ ധാരണ ഇതായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ എൻ്റെ നേതാവാക്കിയിട്ടുണ്ട്. ചില റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉസാമ റളിയല്ലാഹുവിനെ എൻ്റെ നേതാവാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് അവരോട് മറുപടി പറഞ്ഞു. ചില അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നു ഉസാമ റളിയല്ലാഹുവിന്. അടുത്തത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു പ്രശ്നം, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലേ. നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ പാഠങ്ങളിൽ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അന്ന് കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു കലാപം നടന്നു, വലിയൊരു കലാപം നടന്നു. ആ കലാപത്തിൽ എന്താണ്, കലാപം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് വിഭാഗവും മുസ്ലിങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഖലീഫയുടെ വിഷയത്തിലും അല്ലാതെയും ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് അവിടെ കലഹിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, പ്രശ്നത്തിൽ ഇടപെടാതെ എന്നാണ് അവിടെ ഒരു കലഹത്തിന് താൻ ഇടവരുത്തേണ്ട അല്ലെങ്കിൽ താൻ അതിൻ്റെ ഭാഗമാകേണ്ട എന്ന് കരുതി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവസാനമായിട്ട് ഹിജറ 59 അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയാവുന്നത്. അതായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഏകദേശം ഒരു വിവരണം. ഇനി അടുത്ത സഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അല്ല, ഈ സഹാബിയെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ മുമ്പ് കുറച്ചുകൂടി അധികം കേട്ടിട്ടുണ്ടായിരിക്കണം അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അതീവ സുന്ദരനായിരുന്നു. ചില സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മക്കയിൽ അദ്ദേഹത്തെ കവച്ച് വെക്കുന്ന ആരും ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ. അതുപോലെ സമ്പന്നത, ചില വലിയ പണക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ സമ്പന്ന കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്തിയ വസ്ത്രങ്ങൾ അല്ലെ, വില കൂടിയ വസ്ത്രങ്ങളും അതുപോലെ തന്നെ സുഗന്ധങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം എന്താണ്, വളരെ ദൂരത്ത് നിന്ന് അദ്ദേഹം വരികയാണെങ്കിൽ പോലും അദ്ദേഹമാണെന്ന് തിരിച്ചറിയാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ സുഗന്ധം പരക്കുന്നതിനാൽ. അങ്ങനെയായിരുന്നു അന്ന് കാലത്ത്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കൽ ധരിച്ചിരുന്ന വസ്ത്രം പിന്നീട് അദ്ദേഹം ധരിക്കുമായിരുന്നില്ല. ശരി, അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ ആർഭാടമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അദ്ദേഹം രഹസ്യമായിട്ട് എന്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. ശരി, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇതിന് സമ്മതിക്കുമായിരുന്നില്ല. ശരി, അങ്ങനെ അദ്ദേഹം രഹസ്യമായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ പിന്നീട് താൻ ഇസ്ലാം സ്വീകരിച്ചത് ഉമ്മ അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉമ്മ അറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ വല്ലാതെ ദേഷ്യം വന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, വീട്ടിൽ തടങ്കിലാക്കി. വീട്ടിലെന്ത് ചെയ്തു, പുറത്തു പോകാതെ പിടിച്ചു വെച്ചു. ഓക്കെ, തടങ്കിലാക്കി.
അങ്ങനെ ഒരിക്കൽ ഒന്നാം അഖബ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇത് അറിയുകയും അങ്ങനെ ആ തടവ് ചാടി അവരുടെ കൂടെ പുറപ്പെടുകയും കൂടി ചെയ്തു. അപ്പോൾ ആ യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഉമ്മ ഇതറിയണ്ടേ തടവ് ചാടിയത്. അപ്പോൾ വീണ്ടും പോകാൻ പോകുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ കൂടെ വീണ്ടും യാത്ര പോകാൻ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം ഒന്നിച്ചിരിക്കാൻ വേണ്ടി ആരംഭിച്ച സമയത്ത് ഉമ്മ എന്ത് ചെയ്തു, ഉമ്മ പറഞ്ഞു എനിക്ക് ഇനി ഇങ്ങനെ ഒരു മകനില്ല, മനസ്സിലായോ, എനിക്കിങ്ങനെ ഒരു മകനെ ആവശ്യമില്ല, ഇനി ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് ഉമ്മ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. അങ്ങനെ വളരെ സമ്പന്നനായിരുന്ന അതീവ ആർഭാടത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടു. പിന്നീട് ഒന്നാം അഖബ ഉടമ്പടി, ഒന്നാം അഖബ ഉടമ്പടി, അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് പ്രബോധന ചുമതല ഏൽക്കേണ്ടി വന്നു. മദീനയിലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് വളരെ വശ്യമായിട്ടുള്ള ഖുർആൻ പാരായണം, അല്ലേ. നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ നല്ല ഖുർആൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയുണ്ടാവും, അല്ലേ. ഇപ്പോൾ അഫാസി, അതുപോലെ തന്നെ പിന്നെ ഷെയ്ഖ് ഷുറൈം, അങ്ങനെ തുടങ്ങിയ ആളുകൾ, ഓക്കെ, കുറുദി, അങ്ങനെ ആളുകൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അന്ന് സഹാബിയുടെ കൂട്ടത്തിലെ വളരെ ഭംഗിയായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ആരെയും കയ്യിലെടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്, മനസ്സിലാ, എല്ലാവരും കേട്ടിരുന്ന് പോകും ആ രീതിയിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഉഹദ് യുദ്ധത്തിലൊരു സംഭവമുണ്ട്. ഉഹദ് യുദ്ധം, ഉഹദ് യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാവുന്നത്. അപ്പോൾ ഉഹദ് യുദ്ധത്തിലെ പതാക, ഇസ്ലാമിൻ്റെ പതാക പിടിച്ചിട്ടുണ്ടായിരുന്ന ഇദ്ദേഹമായിരുന്നു, പതാക വാഹനമായിട്ട് ഇദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ശത്രു എന്ത് ചെയ്തു, വലത്തെ കയ്യിൽ പതാക ഇങ്ങനെ ആ കൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ. അപ്പോൾ ഒരു ശത്രു വന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ ഒറ്റ വെട്ടിന് എന്ത് ചെയ്തു, അത് വെട്ടി താഴെ ഇട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലതേ കൈ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു, അത് വീഴുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ കൊടി എന്ത് ചെയ്തു, നേരെ ഇടത് കൈയിലേക്ക് മാറ്റി. അപ്പോൾ ഇടത് കൈയും ആ ശത്രു എന്ത് ചെയ്തു, വെട്ടി. അപ്പോൾ ഈ കൊടി വീഴാൻ പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആ കൊടി എന്ത് ചെയ്തു, തൻ്റെ രണ്ട് കൈകളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്താണ്, കൈ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ മാറോട്, തൻ്റെ നെഞ്ചോട് അദ്ദേഹം ചേർത്ത് പിടിച്ചു ആ കൊടി, മനസ്സിലായി, അങ്ങനെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇട്ടു. അവസാനം അദ്ദേഹം അവിടെ വെച്ച് ഷഹീദാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഖബറടക്കുന്ന സമയത്ത്, മനസ്സിലായി, ഖബറടക്കുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ടായിരുന്നു കഫൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, മനസ്സിലായി. തല കാണുകയാണെങ്കിൽ തല മറക്കുമ്പം കാല് വെളിപ്പെടുക, കാല് മറക്കുമ്പോൾ, അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, മനസ്സിലായി, ഈ ഇത്രയും ദാരിദ്ര്യം, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അതീവ സമ്പന്നനായിരുന്നു, ആർഭാടത്തോടുകൂടി ജീവിച്ചു. പക്ഷേ ഇസ്ലാം അവസാനം അദ്ദേഹം ഷഹീദാകുന്ന സമയത്ത് അത്രയധികം ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് റസൂൽ പറഞ്ഞതെന്താണ്, ഒരു കാലത്ത് മക്കയിൽ മുസ്അബിനേക്കാൾ മുന്തിയ വസ്ത്രങ്ങളുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അത്രയധികം ആർഭാടത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ മുന്തിയ വസ്ത്രങ്ങളുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തേക്കാൾ. പക്ഷേ ഇവിടെയോ ഇപ്പോഴെന്താണ്, അദ്ദേഹം ഒരു കഷ്ണം തുണിയിൽ മാത്രം ഇപ്പം പൊതിഞ്ഞു പോവുകയാണ്, മനസ്സിലാ. ഇപ്പം മരണത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയാണ്, മരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എത്ര വലിയ പണം ഉണ്ടായാലും എത്ര വലിയ എന്താണ് പദവികൾ ഉണ്ടായാലും അതൊന്നും നമുക്ക് എന്തേയില്ല, മരിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പണം ആവശ്യമില്ല എന്നർത്ഥത്തിലല്ല, മറിച്ച് പിന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. അപ്പോൾ അത് നമ്മൾ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അടുത്ത സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലേ. നിങ്ങൾ ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോയിൻ്റോട് നോക്കാം. അദ്ദേഹം ഒരിക്കൽ പറയണ്ടേ,
ഖുർആനിൻ്റെ പാരായണ രീതി അറിയേണ്ടവർക്ക് വരാം. മനസ്സിലായി? ഖുർആൻ പാരായണ രീതി എങ്ങനെയാണ്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, തജ്വീദ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് എന്ന് അറിയേണ്ട ആളുകൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ വന്നു പോയി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഖുർആനിൻ്റെ വ്യാഖ്യാനം അറിയേണ്ടവർക്ക് വരാം. ഖുർആനിൻ്റെ അർത്ഥം, അതിൻ്റെ വിശദീകരണം, തഫ്സീർ എന്ന് നമ്മൾ പറയും, അതറിയേണ്ട ആളുകൾക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ വന്നു, പഠിച്ചു പോയി. കുറച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം പറഞ്ഞു, നബിവചനങ്ങൾ അറിയേണ്ടവർക്ക് അല്ലെങ്കിൽ അറിയേണ്ടവരെ ഇനി വരിക എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിക്കേണ്ടവർക്ക്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടവർ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ വന്നു പോയി. അവസാനം അദ്ദേഹം പറഞ്ഞു, അറബി ഭാഷയെയും കവിതയെക്കുറിച്ചും അറിയേണ്ടവർക്ക് വരാം. അങ്ങനെ ആളുകൾ വന്നു പഠിച്ചു പോയി. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. ചില ആദ്യം നോക്കുക, ഖുർആൻ പാരായണ രീതി എങ്ങനെയാണ്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, അതിൻ്റെ തജ്വീദ് കാര്യങ്ങളൊക്കെ, പിന്നീട് ഖുർആൻ്റെ വ്യാഖ്യാനം, ഓരോന്നിൻ്റെ വിശദീകരണം കാര്യങ്ങൾ, പിന്നീട് ഹദീസ്, പിന്നീട് മതാനുഷ്ഠാനങ്ങൾ ഫിഖ്, പിന്നീട് അറബി ഭാഷ, ഓക്കെ, അതുപോലെ കവിത. അങ്ങനെ ഇസ്ലാമിൻ്റെ എന്താണ്, ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ അത്രയധികം അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അന്ന് കാലത്തുള്ള സഹാബിമാർ, ജനങ്ങളെന്താണ്, അറിവ് സമ്പാദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സമീപിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാ? അപ്പം ഇത്രയധികം നല്ല പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഹാബിയായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്‌വീൽ. ഓക്കെ, നീ അദ്ദേഹത്തിന് തഅ്‌വീൽ, തഫ്സീർ, അതായത് ഖുർആനിൻ്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കണമേ, അതുപോലെ തന്നെ നീ അദ്ദേഹത്തെ അഗാധ പാണ്ഡിത്യമുള്ളൊരു പണ്ഡിതനാക്കണമേ, മനസ്സിലെ അഗാധ ജ്ഞാനമുള്ള ഒരു എന്താണ്, അദ്ദേഹത്തിന് നീ അവഗാഹം നൽകണമേ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, ഫഖീഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ റസൂൽ പ്രാർത്ഥിച്ചു. അങ്ങനെ റസൂലിൻ്റെ പ്രാർത്ഥന പിന്നീട് യാഥാർത്ഥ്യമായി. അദ്ദേഹം വലിയ അറിയപ്പെട്ട പണ്ഡിതനായി മാറുകയാണ് ചെയ്തത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ പോയിൻ്റുകൾ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താണ്, അഗാധ പണ്ഡിതനാണ് അബ്ദുല്ലാ, അതായത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്തും ചോദിച്ചറിയുകയും പെട്ടെന്ന് ഗ്രഹിക്കുകയും ചെയ്യും അദ്ദേഹം. ചില അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. ചില എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ ആളുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രാസ്പ് ചെയ്യും, ഗ്രഹിക്കും. ചില അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നു. അതുപോലെ തന്നെ വലിയൊരു പണ്ഡിതനാണ്. അതേസമയം അദ്ദേഹം എന്താണ്, വളരെ വിനീതനായിരുന്നു അല്ലേ. ഇത്രയ്ക്ക് അറിവുണ്ടായിട്ടും അദ്ദേഹം ഒന്നും അഹങ്കാരം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ കൂടിയായിരുന്നു അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഒരു സന്തത സഹചാരിയായിരുന്നു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവകൻ കൂടിയായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് സയ്യിദുൽ മുഫസ്സിരീൻ എന്നായിരുന്നു. ഇല്ല, മുഫസ്സിർ എന്ന് വെച്ചാൽ തഫ്സീർ ചെയ്യുന്ന ആളുകൾ, അതായത് ഖുർആൻ വിശദീകരിക്കുന്ന ആളുകളുടെ സയ്യിദ്, നേതാവ് എന്നർത്ഥത്തിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അടുത്ത സഹാബിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അള്ളാഹുവിൻ്റെ വാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അള്ളാഹുവിൻ്റെ വാൾ, അതിനുള്ള കാരണം പറയാം. ഹിജ്റ അതിനു മുമ്പായിട്ട്, ഹിജ്റ 8-ലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ആദ്യം എന്താണ്, ഖുറൈശികളുടെ യുദ്ധത്തലവനായിരുന്നു, പ്രത്യേകിച്ച് ഉഹദ് യുദ്ധത്തിൽ. ഉഹദ് യുദ്ധത്തിൽ വളരെ പിന്നെ പ്രയാസകരമായ ഒരു അനുഭവം മുസ്ലിങ്ങൾക്കുണ്ടായി അല്ലേ. ആദ്യം എന്താണ്, പൂർണ്ണമായി വിജയിച്ചു എന്ന് തോന്നിച്ച ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഖുറൈശികൾ എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ വളഞ്ഞു. ചില അങ്ങനെ ഒരു നേരിയ രീതിയിലുള്ള ഒരു പ്രയാസം മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ അത്രക്കും എന്താണ്, എന്താ പറയുക, നമ്മൾ തന്ത്രശാലിയായ ഒരു യോദ്ധാവായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. വിവിധ യുദ്ധങ്ങളിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം എന്തായിരുന്നു, മക്ക ഫത്ഹ് അല്ലേ, മക്ക ഫത്ഹ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൽ നയിച്ചത് സൈന്യത്തെ, ആ സൈന്യ നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മനസ്സില ആ സമയത്ത് സൈനികരെ നയിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ ഹുർമൂസ്, ഖാറാൻ, മുസൈലിമ,
അല്ലേ, ഇവരൊക്കെ ചില നേതാക്കന്മാർ. മുസലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കള്ളപ്രവാചകനായിരുന്നു അല്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് കടന്നു വന്ന അബ്ദുള്ള അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കടന്നു വന്ന ഒരു കള്ളനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇവർക്കെതിരെയുള്ള യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, നേതൃത്വം നൽകി ഇവരെ സൈന്യത്തിനൊക്കെ പരാജയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇതായിരുന്നു ഖാലിദ് റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഖാലിദിനെ പോലെയുള്ള ഒരു പടനായകനെ ഒരു മാതാവും പ്രസവിച്ചിട്ടില്ല എന്ന് പ്രമുഖ സഹാബി പറയുണ്ടായി. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വിവിധ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. യർമൂക്കിലെ യുദ്ധം, യർമൂക്കിലെ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോമൻ സൈന്യത്തെയായിരുന്നു യർമൂക്കിൽ വെച്ച് മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ എന്ത് ചെയ്തു, റോമക്കാരെ അമ്പെ പരാജയപ്പെടുത്തിയാർ? ഖാലിദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സംഘം. അത് വലിയ ഒരു നേട്ടമായിട്ടായിരുന്നു ചരിത്രത്തിൽ നമുക്ക് അറിയപ്പെട്ടിരുന്നത് അല്ല. അത് ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമൻ സൈന്യത്തിലെ നേതാക്കളിൽ ഒരാളായിരുന്ന ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പോലും എന്താണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കേണ്ട യുദ്ധത്തിന് ശേഷം. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ അവിടുന്ന് തന്നെ ഷഹീദാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചില. അപ്പോൾ അത്രക്കും ആ യുദ്ധം വലിയ എന്താണ് എന്താണ് വലിയ തന്ത്രശാലിയാക്കിയിട്ട് അദ്ദേഹത്തെ മാറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരെ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ. ഒരിക്കൽ ഖലീഫ അദ്ദേഹത്തെ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യുദ്ധത്തിൻ്റെ സൈനിക അധിപൻ എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഖലീഫ താങ്കളെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും എന്തിനാണ് താങ്കൾ ഇതേ ആവേശത്തോടെ അല്ലെങ്കിൽ മുമ്പുള്ള അതേ ആവേശത്തോടെ യുദ്ധം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഖലീഫയ്ക്ക് വേണ്ടിയല്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളും പരിശ്രമങ്ങളൊക്കെ. അതിൽ മനുഷ്യന്മാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു, നമ്മളോട് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് വിഷയമല്ല. ചില അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ, ഒരു മുസ്ലിമിൻ്റെ എന്താണ് കടമ എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ, വലിയൊരു യോദ്ധാവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഷഹീദാവാനുള്ള ഒരു ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ രക്തസാക്ഷിയാവാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ സങ്കടം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുകയുണ്ട്. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം എന്താണ്, വലിയൊരു സഹാബിയാണ്, വലിയൊരു യോദ്ധാവാണ്, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച സഹാബിയാണ്. അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയത്ത്, സാധാരണ രീതിയിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു കുതിര, അതുപോലെ ഒരു അദ്ദേഹത്തിൻ്റെ വാള്, തൊപ്പിയും മാത്രമായിരുന്നു അല്ല. അങ്ങനെ വളരെ വലിയ സൈനിക നേതാവായി അറിയപ്പെട്ട ഖാലിദ് ബിൻ വലീദ് ഒരു പാവപ്പെട്ട ദരിദ്രനെ പോലെ, അല്ലെങ്കിൽ എന്താണ്, മരിക്കുന്ന സമയത്ത് വളരെ ദാരിദ്ര്യത്തോടു കൂടി അല്ലേ, ഒരു കുതിര ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും അതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അവസാനത്തിൽ. അപ്പം അങ്ങനെ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ നമ്മുടെ പാഠം അവസാനിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.